ഇന്ന് ഞാൻ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. പൂച്ചയുടെയും മരപ്പട്ടിയുടെയും കോഴിയുടെയും ചെടിയുടെയും കിളിയുടെ ഒക്കെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ഒന്ന് രണ്ട് വീഡിയോ മരപ്പട്ടിയുടെ ചെയ്തിരുന്നു, അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ കുറച്ചാൾ മുമ്പ് മരപ്പട്ടിയുടെ നല്ല ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ ശല്യം കൂടിയപ്പം എനിക്ക് തോന്നുന്നു ഏപ്രിൽ തുടക്കത്തിലാണെന്ന് തോന്നുന്നു മരപ്പട്ടിയെ നമ്മൾ കൂട്ടിലാക്കിയിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ റെസ്ക്യൂ ടീമിനെ ഏൽപ്പിച്ചിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തതാണ്. ആദ്യമായിട്ട് മരപ്പട്ടീനെ കാണുമ്പോൾ അത്ഭുതമൊക്കെ ആയിട്ടൊരു വീഡിയോ ചെയ്തതാണ്. അങ്ങനെ ശല്യക്കാരനായ മരപ്പട്ടിയെ ഞങ്ങൾ പറഞ്ഞു വിട്ടു. അതിൻ്റെ എണ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ അതിനെക്കൊണ്ട് വലിയ ശല്യമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെ ട്രാപ്പിലാക്കാനൊന്നും നോക്കിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ വളർത്തുന്ന ഒരു കോഴിയെ ഇത് പിടിച്ച് കൊന്നു കളഞ്ഞത്. അതിനുശേഷം ഇതിനൊന്ന് ട്രാപ്പിലാക്കാൻ ഞങ്ങൾ നോക്കിയതാണ്, പക്ഷെ നടന്നില്ല. കുറച്ച് ദിവസത്തിന് ശേഷം ഇതിനെ പിന്നെ കാണാതായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഇതിനെ ആരെങ്കിലും പിടിച്ചിട്ടുണ്ടാവും എന്നാണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മളുടെ ചെടിയിൽ ഇതിന് മുമ്പ് ഉണ്ടായ കിളിക്കൂട്ടിൽ വീണ്ടും കിളികൾ വന്ന് മുട്ടയിട്ടതും കുഞ്ഞുങ്ങൾ വിരിഞ്ഞതും പറന്നു പോയതൊക്കെ. മരപ്പട്ടിയും പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഈ കിളികൾ ആ പരിസരത്തേക്ക് വരില്ല. ഇവരൊന്നും ഇല്ലാതിരുന്നപ്പോഴാണ് കിളികൾ വന്ന് മുട്ടയിട്ടത്. തൊപ്പിക്കിളികൾ നേരത്തെ ഉണ്ടാക്കിയ കൂട് ചെറുതായിട്ട് പഴക്കം വന്നപ്പോൾ അവർ പുതിയൊരു കൂടുണ്ടാക്കി, പക്ഷെ മുട്ടയിട്ടില്ല. അതിനു മുമ്പ് വേറൊരു ഗസ്റ്റ് ഇവിടെ വന്നു. ഞങ്ങളുടെ ഔട്ട് ഹൗസിൽ ഒരു പൂച്ച വന്ന് പെട്ടു. അപ്പോൾ അതിനെ ഞങ്ങൾ രക്ഷപ്പെടുത്തി. പിന്നെ അതിനെ രാത്രിയായിരുന്നു സംഭവം, അതിനെ ഉപേക്ഷിക്കാൻ തോന്നിയില്ല. അപ്പുറത്ത് കുറേ പട്ടികളുള്ളത് കൊണ്ട് ഇതിനെ ചിലപ്പോൾ പട്ടി പിടിക്കാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ചിട്ട് അതിനെ ഉപേക്ഷിച്ചില്ല. ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലാണ് താമസിക്കുന്നത്, അവിടെ ഇതിനെ വളർത്താൻ നല്ല പ്രയാസമെന്ന് ഞങ്ങൾക്കറിയാം. എന്നിട്ടും മേളിലേക്ക് കൊണ്ടുവന്ന് അതിനെ കുളിപ്പിച്ച് ഷാമ്പൂ ചെയ്ത് ലിറ്റർ സാൻഡൊക്കെ വാങ്ങിച്ച് അതിനെ ട്രെയിൻ ചെയ്തൊക്കെ എടുത്ത് വന്നായിരുന്നു. നല്ല ബന്ധം പൂച്ചയുടെ ആയി, വല്ലാത്ത അടുപ്പമായിരുന്നു പൂച്ചയായിട്ട്. അപ്പോൾ ഇവനുള്ളത് കൊണ്ട് പൂച്ച ഉള്ളത് കൊണ്ട് കിളികൾ ഒരു കൂട് വേറെ ഒരു കൂട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മൈൻഡ് ചെയ്തായി, കാരണം ഈ പൂച്ച എല്ലാ ജീവികളെയും ഇട്ട് ഇങ്ങനെ തട്ടിക്കളിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം കിളികൾ പിന്നെ കൂട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല, മുട്ടയൊന്നും ഇട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ ജിബ്രു ഇവിടെ ഒരു രാജകുമാരനായിട്ട് കഴിയുമ്പോഴാണ് ഞങ്ങൾ വേറെ രണ്ട് കോഴിയും കൂടെ വാങ്ങിച്ചു. നാടൻ കോഴിയായിരുന്നു, മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ടായില്ല. അപ്പോൾ ഈ കോഴികളെ കുറച്ച് പരിചയം വന്നപ്പോൾ നമ്മൾ കോഴിക്കൂടൊക്കെ തുറന്നൊന്ന് പുറത്തേക്കൊക്കെ കടത്തിയപ്പോൾ ഇവൻ അവരിട്ടുകൊണ്ട് ഓടിക്കും. അവർ പറന്ന് അപ്പുറത്ത് ഇപ്പുറത്തേക്ക് പോകും. ഇവൻ എന്ത് ചെയ്താൽ ഒരു സമാധാനം കൊടുക്കില്ല കോഴികൾക്ക്. ഏതാണ്ട് ഓഗസ്റ്റ് പകുതി കഴിഞ്ഞപ്പോഴാണ് കോഴികളെ വാങ്ങിച്ചത്. രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞപ്പോൾ അതിനെ അഴിച്ചുവിടാൻ തുടങ്ങി. അപ്പോൾ ഈ പൂച്ച സമ്മതിക്കാത്തത് കൊണ്ട് ഇവൻ ഉറങ്ങണ സമയത്ത് ഇവനൊരു 11-12 മണിയാകുമ്പോൾ കിടന്നുറങ്ങും. പിന്നെ ഒരു 6-6.5 മണിക്കൊക്കെ എഴുന്നേക്കുള്ളൂ. അപ്പോൾ ആ സമയത്ത് കോഴികൾ തുറന്നു വിടും. കോഴി ഉച്ചയ്ക്ക് ഒരു 12-1 മണിയാകുമ്പോൾ പുറത്തിറങ്ങിയാൽ പിന്നെ സന്ധ്യയ്ക്ക് കൂട്ടിക്കയറും. അങ്ങനെ ഇരിക്കുമ്പോൾ സെപ്റ്റംബർ അവസാനമായപ്പോൾ വീണ്ടും നമ്മുടെ മരപ്പട്ടി വന്നു. മരപ്പട്ടി മാത്രമല്ല, മൂന്ന് കുട്ടികളായിട്ടാണ് അവൾ വന്നത് ഇവിടെ. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഡെലിവറിക്ക് വേണ്ടി പോയതാണ് ആരും പിടിച്ചതല്ലേ മരപ്പട്ടിയെന്ന്. മരപ്പട്ടി വന്നപ്പം ഞങ്ങൾക്ക് ടെൻഷനായി, കാരണം ഇവനുണ്ടല്ലോ ജിബ്രൂടെ കാര്യം കഷ്ടത്തിലാവും. കാരണം എനിക്ക് കുറേ കമൻസ്, ഞാൻ മരപ്പട്ടി കോഴിയെ പിടിക്കൂ എന്നുള്ളൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പൂച്ചയെ മരപ്പട്ടി പിടിച്ച് കൊല്ലും എന്നുള്ളൊരു കമൻറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേടിയായി മരപ്പട്ടി ഇവനെങ്ങാനും കൊന്നു കളയുമെന്ന് ഓർത്തിട്ട്. ഞങ്ങൾക്ക് രാത്രിയാകുമ്പം ടെൻഷനാണ്, ഇവൻ സാധാരണ രാത്രിയൊക്കെ പോയി കളിച്ച് പിടിച്ച് 11-12 മണിയൊക്കെ ആകുമ്പോഴാണ് മുകളിലേക്ക് കയറി വന്നത്. താഴെ ഫസ്റ്റ് ഫ്ലോറിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് മരപ്പട്ടി ഞങ്ങൾ കണ്ടത്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്നല്ല, എല്ലാ നിലയിലും മരപ്പട്ടി കയറി നടക്കും. ഈ ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് ആ കുട്ടികളൊക്കെ അതിൻ്റെ ഇടയിൽ കളിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈ തള്ള മാത്രമല്ല, കുഞ്ഞുങ്ങളും അവന് ഉപദ്രവിക്കുമെന്നായിരുന്നു ഞങ്ങൾക്ക് പേടി. പിന്നെ വല്ല മാന്തയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമൂലം എന്തെങ്കിലും അസുഖം വരുമെന്നും പേടിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവനെ ഒരു 10-10.5 ആകുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു കൊണ്ടുവന്നിട്ട് വീട്ടിലാക്കി വാതിലടച്ചിടും. പിന്നെ പുറത്തേക്ക് അവനെ വിടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ചാൾ കൊണ്ടുനടന്നു. അതും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, എന്നാലും ഞങ്ങൾ അതൊക്കെ സഹിച്ച് അങ്ങനെ കൊണ്ടുനടന്നു. എന്നാലും മരപ്പട്ടീനെ ഞങ്ങൾ പിടിക്കാനൊന്നും കൂട്ടാക്കിയില്ല. ആ സമയത്ത് ഞങ്ങൾ കെണിയൊന്നും വെച്ചില്ല. അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും ഓരോ ടൈം ഞങ്ങൾ അതിനെ നിശ്ചയിച്ചു കൊടുത്തിരുന്നു. രാത്രി ഒരു 10-10 ആകുമ്പോഴത്തേക്ക് പിന്നെ പിടിച്ച് നമ്മൾ പിന്നെ അകത്തേക്ക് കൊണ്ടുവരും, വാലടച്ചിടും. പിന്നെ അങ്ങോട്ട് മരപ്പട്ടിയുടെ ടൈമാണ്. അപ്പോൾ 10:30 മുതൽ അല്ലെങ്കിൽ 10:30-11 മണി മുതൽ വെളുപ്പിനെ ഒരു 5 മണി അല്ലെങ്കിൽ 5:30-6 മണി വരെ അവരുടെ വിളയാട്ടമായിരിക്കും. അതിനുശേഷം ഇവനെ ഒരു വെളുപ്പിനെ ഇവനെ എഴുന്നേക്കും. അതിനുശേഷം നേരം വെളുത്തൊക്കെ വരുമ്പോൾ ഇവനെ പുറത്തേക്കാക്കും.
പിന്നെ അവൻ കളിച്ച് പിടിച്ച് ചിലപ്പോൾ മുറ്റത്തേക്ക് പോയി കളിയൊക്കെ കഴിഞ്ഞ് അവൻ്റെ ഉറക്കമാകുമ്പോൾ അവൻ്റെ ഫുഡും എല്ലാം കഴിയുമ്പോൾ അവൻ ഏതാണ്ട് 11 മണി ആദ്യം 11 മണിക്ക് കിടക്കുമായിരുന്നു, പിന്നെ 12 ആയി, പിന്നെ അങ്ങോട്ട് നീണ്ടു നിന്ന് പോകണേണ്ടു. പക്ഷെ എനിക്ക് കോഴീനെ അഴിച്ചുവിടുന്നല്ലോ, അതുകൊണ്ട് ഇവൻ എങ്ങനെയും 12 മണിക്കുള്ളിൽ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവനെ കിടത്തി ഉറക്കും. ഇവൻ ഉറങ്ങിയാൽ പിന്നെ കോഴിയുടെ ടൈമാണ്, അവരഴിച്ചുവിടും. അവരൊരു 6:30 ആകുമ്പോൾ ഏതാണ്ട് സന്ധ്യ ആകുമ്പോഴത്തേക്ക് അവർ തന്നെ കൂട്ടി കയറിയിട്ടുണ്ടാവും, പിന്നെ ഇവനെ തുറന്നു വിടും. കോഴി കൂട്ടി കയറിയാൽ മരപ്പട്ടിയിൽ നിന്ന് ഞങ്ങളുടെ ജിബ്രൂൽ നിന്ന് അവരെ സേഫാക്കിയതിന് ശേഷം, അതായത് കോഴിക്കൂട് നന്നായിട്ട് അടച്ചതിന് ശേഷമാണ് പിന്നെ പൂച്ചേനെ തുറന്നു വിടണത്. പിന്നെ രാത്രി 10:30 വരെ അവൻ കളിച്ചൊക്കെ നടക്കും. അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോകണമായിരുന്നു, കുറേ ദിവസം ഇങ്ങനെ അങ്ങോട്ട് പോയി. പക്ഷേ ഇവനെ പിന്നെ 10:30 ആകുമ്പോഴും 11 മണിക്കൊന്നും കിട്ടാണ്ടായി. അവനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ കിട്ടൂല, അവനെ കാണാതെയായി. എന്ന് വെച്ചാൽ അവനെവിടെയെങ്കിലുമൊക്കെ കളിച്ച് ഗേറ്റിന് പുറത്തൊക്കെ പോയി കളിക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് പിന്നെ ടെൻഷനായത്. കാരണം ആ സമയത്തൊക്കെ മരപ്പട്ടി എന്തായാലും പുറത്തേക്ക് ഇറങ്ങുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇനി ഇവൻ്റെ കാര്യം കഷ്ടമായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇവനെ മരപ്പട്ടിയെ പിടിക്കാനായിട്ട് തീരുമാനിച്ചത്. ഒരിക്കലും ഇതിനെ ഉപദ്രവിക്കാനൊന്നും അല്ല, ആരും തെറ്റിദ്ധരിക്കേണ്ട, ഒന്നും ചെയ്തില്ല. അതിന് വേണ്ട ഭക്ഷണം കൊടുക്കുകയും ചെയ്ത എങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ ഇതിനെ കാട്ടിക്കൊണ്ട് കളയാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇനിയും ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ചാൽ ശരിയാവില്ല എന്നറിയാം. കാരണം മരപ്പട്ടിയുടെ ശല്യം എല്ലായിടത്തും ഉണ്ട്, ഇവിടെ മാത്രമല്ല മിക്കയിടത്തും ഉണ്ട്, ഒരുപാട് ശല്യമുണ്ട്. ആൾക്കാരിങ്ങനെ വിളിച്ചിട്ട് ഇരിക്കുന്നുണ്ട്, അപ്പോൾ അവർക്ക് എല്ലായിടത്തും പോയി ഇതിനെ രക്ഷപ്പെടുത്തൽ നടക്കണ കാര്യമല്ല. അപ്പോൾ അവരിനി വിളിച്ചിട്ട് കാര്യമില്ല എന്നറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ തന്നെ കാട്ടിൽ കൊണ്ട് കളയാമെന്ന് തന്നെ വിചാരിച്ചത്. ഓട്ടോയ്ക്കാണ് ഇതിനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഓട്ടോ വരുന്നത് വരെ താഴെ കൊണ്ടുപോയിട്ട് കവറിട്ടൊന്ന് മൂടി വയ്ക്കാമെന്ന് വിചാരിച്ചു. വെളിച്ചം ഇതിന് പേടിയാണ്, അപ്പോൾ വെളിച്ചം കാണാതിരിക്കാനായിട്ട് ഒന്ന് കവർ വെച്ച് മൂടി വെച്ചിട്ട് ഓട്ടോ വരുന്നത് വരെ അങ്ങനെ വയ്ക്കാമെന്നാണ് വിചാരിച്ചത്. പുറത്തേക്ക് പോകാനുള്ള ശ്രമമാണ് ആശം നടത്തുന്നത്. ഇനിയും അതിൻ്റെ മുഖത്ത് മുറിവ് വന്നതിന് മുമ്പ് അതിനൊന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. വലിയൊരു കവറിട്ട് മൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാവത്തിനെ പോലെ ആള് ശാന്തനായിട്ടുണ്ട്.
അപ്പം സേഫായിട്ട് ഇവളെ കാട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇവൾക്ക് നല്ല ക്യൂട്ട് മൂന്ന് കുഞ്ഞുങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ കുഞ്ഞുങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.